ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറിയില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് മാവ്, 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 ക്യാരറ്റ് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ തിരുമിയത്. ഇനി അല്പം കറിവേപ്പിലയും മല്ലിയിലയും 1 മുട്ടയും ചേർക്കുന്നുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൽ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1 പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരല്പം ജീരകമിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ് ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം തിരുമി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി 1 മുട്ടയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. മാവ് നിരത്തി ഉടനെ തന്നെ ഈ കൂട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചിടുമ്പോൾ ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 1 വശം നന്നായി വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ കൂട്ട് മാവിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലെയോ രാത്രിയിലോ 4 മണി പലഹാരമായിട്ടോ ഉണ്ടാക്കി കഴിക്കാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.